നമസ്കാരം. പിണറായി വിജയനത് സ്വപ്ന വിഷുവാണ്. ഒരുപക്ഷെ അയ്യപ്പ കോപത്തിൽ വെന്തുരുകി നിന്ന പിണറായി വിജയൻ വിഷുദിനത്തിൽ കോവിഡ് നെഗറ്റീവായിരിക്കുക. ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികൾക്ക് ഇതിനേക്കാൾ നല്ലൊരു വിഷു കൈനീട്ടം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും. ആ നിലയ്ക്കാണ് പിണറായി വിജയന് കോവിഡ് നെഗറ്റീവായി എന്നുള്ള വാർത്ത ഇന്ന് കേരളക്കരയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹത്തിന് പിണറായിയുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗക്കാർ വലിയ തോതിൽ അത് ആഘോഷിച്ചതാണ്. കാര്യം ശത്രുപക്ഷത്തുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ഒരു സാമാന്യ നീതി പറയുന്നുണ്ട്, ആരുടെയും രോഗാവസ്ഥയെ ആഘോഷിക്കപ്പെടരുത്. പക്ഷേ രാഷ്ട്രീയം തീർത്തും വിഭിന്നമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവന്റെ വീഴ്ച കണ്ട് ആസ്വദിക്കുക, ചിരിക്കുക, കൈയടിക്കുക, ഈ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം ഏതൊക്കെയോ സാഹചര്യത്തിൽ അധപ്പതിച്ചോ എന്ന് ചോദിച്ചാൽ അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരുന്നു. അത് പിണറായിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി എല്ലാം അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഈശ്വരകോപം, അയ്യപ്പകോപം എന്നൊക്കെ പറഞ്ഞ് അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒരാളുടെ രോഗാവസ്ഥയ്ക്കെതിരെ വളരെ വിമർശനാത്മകമായി മാനസികമായി ഒരാളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പോലും ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തൊട്ടു പിന്നാലെ ഏകദേശം ഒരു 2 മണിക്കൂറിനകത്ത് ഉമ്മൻചാണ്ടിക്കും കോവിഡ് പോസിറ്റീവായത്. അതോടുകൂടിയാണ് പിന്നീട് ഇതിൻ്റെ ഒരു ട്രെൻഡിങ് മാറി. പിന്നെ പിണറായിക്കും ഉമ്മൻചാണ്ടിയുടെയും പടം വെച്ച് രണ്ടുപേർക്കും വളരെ പെട്ടെന്ന് രോഗം ഭേദമാകട്ടെ എന്നുള്ള ആശംസകൾ. ഒരുപക്ഷെ അപൂർവങ്ങളിലെ അപൂർവമായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരും ഒരേപോലെ, ഒരാൾ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ്, ഒരാൾ മുൻ മുഖ്യമന്ത്രിയാണ്, രണ്ടുപേരും ഒരുപോലെ കോവിഡ് പോസിറ്റീവായി ആശുപത്രികളിൽ ചികിത്സ നേടിയത്. എന്തായാലും പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിനെതിരെ ഈ അസുഖം വന്നത് കുറെ പേർക്കെങ്കിലും മാനസികമായി വലിയ ആനന്ദം നൽകിയിരുന്നു. കാര്യം അദ്ദേഹം ഈ നാട്ടിലെ പരമ്പരാഗതമായ കുറെയേറെ കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആചാര അനുഷ്ഠാനങ്ങൾ ഏതുമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന സംവിധാനങ്ങളോടൊന്നും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമില്ല, മമതയില്ല. അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനും അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഹങ്കാരമാണ്, ധാർഷ്ട്യക്കാരനാണ്. അതായത് ദൈവത്തിനെ കൈയെടുക്കുന്നില്ല, ദൈവത്തിന്റെ മുന്നിൽ ഓച്ചാനിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്നൊരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഏത് മതത്തിൽ വേണോ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഒരു മതങ്ങളിലും വിശ്വസിക്കാതെ ഒരു മനുഷ്യനായി ജീവിക്കാനും ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസം പോലെ തന്നെ അവിശ്വാസിക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഒരു മിഥ്യാചിന്തകളാണെന്ന് ചിന്തിക്കാൻ ഈ നാട്ടിൽ അവസരമുണ്ട്. അത് തന്നെയാണ് ഈ നാട്ടിലെ ജനാധിപത്യത്തെ കൂടുതൽ മനോഹരമാക്കുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും 5 ദിവസത്തെ കോവിഡ് ചികിത്സയ്ക്ക് ശേഷം ഒരു തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ, ഒരു സിംഗിൾ ചുമയോ പനിയോ അങ്ങനെ ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ലാതെയാണ് അദ്ദേഹം കോവിഡ് നെഗറ്റീവായിരിക്കുന്നത്. ഒരുപക്ഷെ ഡോക്ടർമാരുടെ വിശദീകരണ പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് കോവിഡ് ഡോസ് ആദ്യ വാക്സിൻ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് മറ്റു ഒരു തരത്തിലുമുള്ള അസുഖങ്ങൾ വരാതെ രോഗമുക്തനാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അദ്ദേഹം ഇന്ന് തന്നെ ഡിസ്ചാർജായി കണ്ണൂർ പിണറായിയിലെ വീട്ടിൽ ഒരാഴ്ചയോളം വിശ്രമത്തിന് ശേഷം വീണ്ടും പൊതുജീവിതത്തിൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങുമെന്നാണ് പുറത്തു വരുന്നവർ. ഈ സന്ദർഭം മുൻനിർത്തി പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാൾ വീഴുമ്പോൾ അത് ദൈവകോപമെന്ന് നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോറൽ പോലും തിരിച്ചേൽക്കാതെ വരുമ്പോൾ ഈ ദൈവകോപത്തിന് 5 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ എന്നുള്ള ചോദ്യമൊക്കെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അപ്പോ ഒരു വ്യക്തിക്ക് അസുഖം വരിക എന്ന് പറയുന്നത് അത് വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ ആർക്കും വരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ചൊരു വ്യക്തിക്ക് മരണമായിക്കോട്ടെ അതും ഒരു ദിവസം വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നിങ്ങളെ തേടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും ഒന്ന് മനസ്സിൽ അറിഞ്ഞൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ ഈ നാട്ടിൽ ദൈവങ്ങൾ സംരക്ഷിച്ചു നിർത്തും. അങ്ങനെയൊക്കെ സംരക്ഷിച്ചു നിർത്തുമെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ അവസാനം ഉണ്ടാകാതെ വരും. ദൈവകോപം ഏറ്റവും കൂടുതൽ നേരിടുന്നവർ പെട്ടെന്ന് മരിക്കണമെങ്കിൽ പിണറായിയൊക്കെ എന്നേ മണ്ണടിഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിലെത്തിയത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മിഥ്യാധാരണ നിങ്ങളുടെ ഉള്ളിൽ വെച്ച് പുലർത്തും. അത് മറ്റുള്ളവരുടെ തോളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതൊരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത്. ദൈവകോപം ഏറ്റുനിന്ന പിണറായി വിജയന് സ്വപ്നതുല്യമായ രോഗമുക്തിയാണ്. അതായത് വിഷുദിനത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഇത്രത്തോളം മനോഹരമായ മറ്റൊരു ദിനമില്ല. അതായത് കാർഷിക സംസ്കാരത്തിന്റെയും നന്മയുടെയും ഭാഗമായിട്ടുള്ള ഒരു ദിനമാണ് വിഷു.
മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം സമ്പൽ സമൃദ്ധിയുടെ ഒരു തുടക്കകാലമാണ്. ആ നാളിൽ പിണറായി വിജയനെ പോലൊരു വ്യക്തിക്ക് രോഗമുക്തി നേടി തന്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കൈനീട്ടം തന്നെയാണ് ഈ പ്രപഞ്ചം അദ്ദേഹത്തിന് വേണ്ടി സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം വീണ്ടും അന്വർത്ഥമാകുകയാണ്. അതായത് ഇപ്പോ ഈ പറയുന്ന ദേവതകളും ദേവന്മാരെല്ലാരും നല്ല പ്രവൃത്തി ചെയ്ത വ്യക്തിയോടൊപ്പമാണെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അത് വീണ്ടും ഒരു പോസിറ്റീവ് സാധനം തന്നെയാണ് വന്നു ചേരുന്നത്. എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയമില്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിന്റെ ആക്ടിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന് രോഗമുക്തി നേടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തിരിച്ചു വരുന്നത് ഈ നാടിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയ ചലനങ്ങൾക്ക് അവശേഷിക്കുന്നത്. തുടർഭരണമാണോ അതോ പുതിയ സർക്കാരാണോ എന്നുള്ള ആകാംക്ഷയ്ക്ക് ദൈനംദിനം ആശങ്ക ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. ആ നാഡീയെടുപ്പ് ഇങ്ങനെ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പിണറായി ഉണ്ടാകും. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി. ലെവലേഷൻ പോലും പോസ്റ്റ് കോവിഡ് സിൻഡ്രം ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ലാതെ അദ്ദേഹം പുറത്തു വന്നു എന്നുള്ളത് ഇടത് ക്യാമ്പിന് നൽകുന്ന ഒരു ആവേശവും ആഹ്ലാദവും ചെറുതല്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിൽ അദ്ദേഹം തന്നെ ഉണ്ടാകും കാര്യങ്ങളെല്ലാം നയിക്കാൻ എന്നുള്ള ഉറപ്പ് വീണ്ടും പ്രവർത്തകർക്കിടയിൽ കൂടുതൽ ആവേശം പകരുകയാണ്. വിഷുദിനത്തിൽ തന്നെ അദ്ദേഹം കോവിഡ് നെഗറ്റീവായി പുറത്തേക്ക് വരുമ്പോൾ ഇടത് ക്യാമ്പുകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഉണ്ടായിരുന്ന ഒരു മ്ലാനതയ്ക്ക് താൽക്കാലികമായ പരിഹാരമാവുകയാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആഘോഷമാക്കുകയാണ്.